back to my channel. In this video, ഒരു ട്രിപ്പ് പോകുന്നതിനു മുമ്പുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിനു മുമ്പായിട്ട് അതായത് പാക്കിംഗ് വീഡിയോയ്ക്ക് മുമ്പായിട്ട് അതിന്റെ തലേ ദിവസം നടന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പാക്കിങ്ങിന് മുമ്പ് അതിന്റെ തലേ ദിവസം കുറച്ച് ഷോപ്പിംഗ് ലാസ്റ്റ് ടൈം ഷോപ്പിംഗ് കുറച്ച് കാണുമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് യൂസ്റ്റയിൽ പോയിട്ടാട്ടോ ഷോപ്പിംഗ് ഒക്കെ നടത്തിയത്. അപ്പോൾ മോക്ക് കുറച്ച് വിൻഡോ ക്ലോസും ഇതുപോലത്തെ ക്യാപ്പൊക്കെ മേടിക്കുന്നത് ഞങ്ങൾക്ക് എനിക്കും ഹസ്ബൻഡിനും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ മോളുടെ ഫസ്റ്റ് ടൈം ട്രിപ്പ് ആയതുകൊണ്ട് അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോയി. പോയിട്ട് വരുന്ന വഴിക്ക് ഒരു പാർക്കിൽ ഇറക്കിയിട്ടുണ്ട് കുഞ്ഞിനെ കളിപ്പിക്കാനായിട്ട്. ഞങ്ങൾ ട്രിപ്പിനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും തലേ ദിവസം പോകുന്നതിൻ്റെ തലേ ദിവസമാണ് കറക്റ്റ് കൺഫേം ആയത് പോകുന്നുണ്ട് എന്നുള്ളത്. കുറച്ച് ബിസി ആയതുകൊണ്ട് പോകാൻ പറ്റില്ല എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ടൂറിസ്റ്റ് ബസ്സിലാണ് പോകുന്നത്, ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഏകദേശം അത് ഇപ്പോൾ ഈ കാണുന്നത് ട്രിപ്പ് പോണതിൻ്റെ തലേ ദിവസത്തെയാണ്. ഈ ദിവസം എനിക്ക് ചെറിയ തലവേദന ഉണ്ട്. അപ്പോൾ മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് തലവേദന കാണും, ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് ഉറക്കം ശരിയായില്ലെങ്കിൽ. അപ്പോൾ എനിക്ക് ഈയിടെയായിട്ട് വർക്കൊക്കെ രാത്രി ലേറ്റായിട്ടുള്ളതുകൊണ്ട് ഉറക്കം ശരിയാവാത്തതുകൊണ്ട് ചെറിയ തലവേദനയാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. പക്ഷേ എനിക്ക് പനി പിടിച്ച് കറക്റ്റ് ടൂർ പോണതിൻ്റെ തലേ ദിവസമായപ്പോൾ പനിയായി, തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ കലോത്സവം യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് പാട്ട് കേൾക്കുന്നു. മൈഗ്രെയിൻ ഉള്ളവർക്കറിയാം, തലവേദന എടുക്കുമ്പോൾ ഉച്ചത്തിലുള്ള ഓളിയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ്. ഇത് വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളാണ്. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്ക് പനിയും വിറയിലൊക്കെ ആയി. അങ്ങനെ ഒരു കട്ടനൊക്കെ ഇട്ട് ഞാൻ ഹസ്ബൻഡ് കുടി. നോർമലി ഞാൻ കട്ടൻ്റെ ഒരു ഫാനൊന്നുമല്ല, എനിക്കിഷ്ടമല്ല കട്ടൻ കാപ്പി ആയാലും കട്ടൻ ചായ ആയാലും. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് ജസ്റ്റ് ഒരു കട്ടൻ നല്ല ചൂടോടെ ഇട്ട് കുടിച്ച് നോക്ക്, അപ്പോൾ നിനക്ക് കുറച്ച് ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞിട്ട്. എനിക്കാണെങ്കിൽ തലവേദന ഉള്ളതുകൊണ്ട് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പുള്ളി മൊബൈൽ യൂസ് ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ ആ മൊബൈലിലോട്ട് കമന്ന് കിടന്ന് നോക്കുവാണ്. കാരണം ആരെങ്കിലും ഒരാൾ കാണുമ്പോൾ നമുക്ക് ടെൻഡൻസി ഇല്ല അത് നോക്കിക്കൊണ്ടിരിക്കാനായിട്ട്. അങ്ങനെ ഇതിപ്പോൾ പിറ്റിയ ദിവസം രാവിലെ ഒരു 6:30 ഞാൻ ആ സമയത്താണ് എഴുന്നേറ്റത്. പാലൂപ്പി പാലൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ എടുക്കാൻ പോവുകയാണ്. ഇന്ന് മോളെ സ്കൂളിൽ വിടണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം, പക്ഷേ എനിക്ക് സുഖമില്ലാതായതുകൊണ്ട് ഞാൻ വിട്ടില്ല. സ്കൂളിൽ വിട്ടിരുന്നെങ്കിൽ ഏകദേശം 4 സമയത്ത് വീട്ടിലെത്തും, അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും ഒതുക്കായിരുന്നു. അപ്പോൾ ഞാൻ വയ്യെങ്കിലും കുറച്ച് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇന്നലെ തന്നെ രാവിലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അടുക്കള വലുതായിട്ടൊന്നും എനിക്ക് ഈ കൗണ്ടർ ടോപ്പും ഗ്യാസും ഒന്നും വൃത്തിയാക്കാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് തുടച്ചതേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ കുറച്ച് കറ പോലെയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിൽ ഉരച്ച് കഴുകിയാലേ അതൊക്കെ പോവുള്ളൂ. രാത്രി ഞാൻ നോർമലി ചെയ്യാറുണ്ട് അങ്ങനെ, പക്ഷേ ഒട്ടും വയ്യാഞ്ഞോണ്ട് ഞാൻ ജസ്റ്റ് ഒരു തുണി വെച്ച് തുടച്ചിട്ടതേ ഉള്ളൂ. അവിടെയെല്ലാം അതിൻ്റേതായ കുറച്ച് വൃത്തികേടൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടുണ്ടായത്, പക്ഷേ എനിക്ക് ഒട്ടും വയ്യ. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റും ചായയൊക്കെ ഇടണമല്ലോ. അപ്പോൾ ഈ സമയത്താണ് വീട്ടിൽ അമ്മേരൂടെ നിൽക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നത്. നോർമലി എനിക്ക് എന്തെങ്കിലും ഒരു വയ്യായ്ക വന്നാൽ ഞാൻ പിന്നെ കട്ടിലിൽ നിന്ന് എഴുന്നേക്കത്തില്ല. അത് അമ്മ എപ്പോഴും പറയും എന്തെങ്കിലും ഇച്ചിരി മതി പിന്നെ ഞാൻ അങ്ങ് കിടപ്പാവുമെന്ന്. പക്ഷേ ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റായി താമസിക്കുന്ന സമയത്ത് ഞാൻ എഴുന്നേറ്റ് ഞാൻ തന്നെ കുക്ക് ചെയ്താലേ നമുക്ക് കഴിക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ടും ചെയ്യാൻ പറ്റും കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ എഴുന്നേക്കത്തേ ഇല്ലായിരുന്നു. കട്ടിലിൽ അമ്മ ചായ കൊണ്ടുവരും, ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ പോയി കഴിക്കും. നോർമലി എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഫുൾ ഞാൻ റെസ്റ്റിലായിരിക്കും. ഇപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി 3 വരെ ഇതേ കണക്ക് പോകണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. ഇനി ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വർക്കും ചെയ്യാനുണ്ട്. കാരണം വർക്ക് കുറച്ച് പെൻഡിങ്ങിൽ കിടക്കുവാണ്, വയ്യാതിരുന്നുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസവും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒത്തിരി പ്ലാനിങ് ഒക്കെ ഞാൻ ചെയ്തതായിരുന്നു 2 കൊണ്ട്. വീടൊക്കെ ഒന്ന് ഒതുക്കിയിട്ടിട്ട് പാക്കിംഗ് ഒക്കെ ചെയ്ത് വർക്കെല്ലാം നേരത്തെ ചെയ്തിട്ട് പോവാം എന്നൊക്കെ കരുതിയിട്ട്, പക്ഷേ ഒരു അസുഖം വന്നതോടുകൂടി എൻ്റെ എല്ലാ പ്ലാനിങ്ങും പൊളിഞ്ഞു. വീട് നേരെ ചൊവ്വൊന്നും ഒതുക്കാനും പറ്റിയിട്ടില്ല, പാക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല. പാക്കിംഗ് ചെയ്യുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്, കുളമായിട്ടാണ് ഞാൻ വലിച്ച് വാരി പിടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെയാണ് പാക്ക് ചെയ്ത് വെച്ചത്. രാവിലെ പിന്നെ ചായ കുടിച്ച് കുറച്ച് അപ്പം തൊണ്ടവേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ തണുക്കുന്നുണ്ടായിരുന്നു, പനിയുള്ളതുകൊണ്ട് ഇങ്ങനെ ചൂട് വെച്ച് നോക്കിയതാണ്, കയ്യിൽ ആവി വരുമ്പോൾ ഉള്ള ചൂട്. സത്യം പറഞ്ഞാൽ ചായ കുടിക്കണോ വേണ്ടതെന്ന് എനിക്ക് കൺഫ്യൂഷനായിരുന്നു. ആഹാരത്തിനോട് ചെറിയൊരു വെറുപ്പുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ചായ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡോളൊക്കെ കഴിച്ചിട്ടാണ് കിടന്നത്. ഇന്ന് ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലും പോയി ഒരു ഇഞ്ചക്ഷൻ അങ്ങനെ എടുക്കണം, അങ്ങനെ ചിന്തിച്ചിട്ട് ചായയൊക്കെ ഇട്ട് കുടിക്കുന്നുണ്ട്. പ്ലാൻ ചെയ്ത് അടുക്കും ചിട്ടയോടെ എല്ലാം ഒതുക്കി പറക്കി വെച്ചിട്ട് പോകാമെന്ന് വെച്ചപ്പോൾ നല്ലൊരു പണിയാണ് കിട്ടിയത്. അതിൻ്റെ ചെറിയൊരു വിഷമമുണ്ടെങ്കിലും
പിന്നെ കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും പോയിട്ട് വരാം എന്നുള്ളതായി. കാരണം മോളുമായിട്ട് പോണ ഫസ്റ്റ് ട്രിപ്പാണ്. ഞങ്ങൾ മുന്നേ മൂന്നാറ് പോയിട്ടുണ്ട്. മോളുമായിട്ട് പോണ ഫസ്റ്റ് ട്രിപ്പായതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലും ആയിരുന്നു. എല്ലാം കൂടി നല്ല പണിയാണ് കിട്ടിയത് വയ്യാണ്ടായിട്ട്. അങ്ങനെ ഞാൻ പിന്നെ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വച്ചതിന് ശേഷം വർക്കുണ്ട്, അതൊന്ന് ഒതുക്കിയിട്ട് ഹോസ്പിറ്റലിൽ പോകാനാണ് പ്ലാൻ. ഏകദേശം ഒരു 9 മണി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകാൻ പ്ലാൻ ഇട്ടിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും വെള്ള ചമ്മന്തിയാണ് ആക്കുന്നത്. നോർമലി സുഖമില്ലാതെ കിടക്കുന്ന ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ ഇഡലി, ഇഡലി ചമ്മന്തിയൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും അത് തന്നെ ഉണ്ടാക്കാന്ന് വെച്ചാൽ, മോൾക്കും ഇഡലിയും വെള്ള ചമ്മന്തി ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇത് മാത്രമല്ല വേഗം ഉണ്ടാക്കാനും പറ്റും. ഇഡലി കോരി ഒഴിച്ചു വെച്ചിരുന്നിട്ട് പിന്നെ നമുക്ക് കുക്കാകുമ്പോൾ വന്നാൽ മതിയല്ലോ. എളുപ്പവും കൂടി ഉള്ളതായതുകൊണ്ട് ഇത് തന്നെ ആക്കാമെന്ന് കരുതി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞുമായിട്ട് പോണ ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് എന്തൊക്കെ കരുതണം, എന്തൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കണം എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ മോൾക്കുള്ള മെഡിസിൻസൊക്കെ എടുത്ത് വെക്കണം, പിന്നെ അവൾക്ക് എത്ര ഡ്രസ്സ് വേണ്ടി വരുമെന്നറിയില്ല, കാരണം നിമിഷം പ്രതി ഡ്രസ്സ് മാറുന്നതാണ് അവളുടെ സ്വഭാവം. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഹസ്ബൻഡിന് പിന്നെ എല്ലാം ലിമിറ്റായിട്ട് മതി, ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ മോളും കൂടി ഉള്ളതായത് അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇഡലിയൊക്കെ ആക്കാനായിട്ട് വച്ചിട്ട് ചമ്മന്തി, വെള്ളച്ചമ്മന്തി ഉണ്ടാക്കുവാണ്. അപ്പോൾ അതിന് ഞാൻ ഇഞ്ചിയും പച്ചമുളകും തേങ്ങയും മാത്രം ഇട്ടൊന്ന് അരയ്ക്കാനായിട്ട് മിക്സിയിലെടുത്ത് വച്ചപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, കറണ്ടില്ല. നോർമലി ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഇൻവേർട്ടർ വീട്ടിലുണ്ട്, പക്ഷേ അത് ഈ കുറച്ച് വോൾട്ടേജ് കൂടുതൽ വേണ്ടുന്ന എക്യുപ്മെൻറ്റ്സിലും കൂടി വരുന്ന രീതിയിൽ കൊടുത്തിട്ടില്ലായിരുന്നു മുൻപ് ചെയ്തപ്പോൾ. അത് കൊടുക്കണമായിരുന്നു, പക്ഷെ നമുക്കത് നമ്മൾ എന്തുകൊണ്ടും അത് കൊടുക്കാൻ വിട്ടു. അതുകൊണ്ട് തന്നെ മിക്സി, അയൺ ബോക്സ് അതൊന്നും വർക്ക് ചെയ്യത്തില്ല കറണ്ടില്ലെങ്കിൽ. അങ്ങനെ അപ്പം തന്നെ പിന്നെ വരുന്നുണ്ട് കറണ്ട്. ഇഡ്ഡലി തട്ടിയിൽ നിന്ന് അത് ഓരോന്നായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ ഇഡ്ഡലി കുട്ടുവത്തിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഞാൻ മുന്നേയും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നമ്മൾ ഈ ഇഡ്ഡലി മാറ്റി പുതിയത് അതിൽ പുതിയ ഇഡ്ഡലി മിക്സ് ബാറ്റർ ഒഴിച്ചതിന് ശേഷം വയ്ക്കുന്ന സമയം കൊണ്ട് ആ വെള്ളം തിളച്ചിരിക്കത്തില്ല ഇഡ്ഡലി കുട്ടുവത്തിൽ. അപ്പോൾ കുറച്ച് വെള്ളം അതിൽ ഒഴിക്കുമ്പോഴത്തേക്കും ആ വെള്ളം ഒന്ന് ചൂടായി വരാനെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇഡ്ഡലി എല്ലാം മാറ്റിയിട്ട് അതിലേക്ക് പുതിയ ബാറ്റർ ഒഴിച്ചിട്ട് തിരിച്ചു വയ്ക്കാം. ഇല്ലെങ്കിൽ ആ ഒരു വെള്ളം തിളച്ച് തിളച്ച് അവിടെ ഇരുന്ന് വറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. പിന്നീട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂട് കറക്റ്റ് ആവത്തില്ല. അപ്പോൾ ഇഡ്ഡലി തട്ടെടുത്ത് മാറ്റിയതിന് ശേഷം അപ്പോൾ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ സമയം നമ്മൾ പുതിയ ബാറ്റർ ഒഴിച്ചിട്ട് വയ്ക്കുന്ന സമയം കൊണ്ട് അത് തിളച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ സെറ്റ് ഇഡ്ഡലിയും വെച്ചു. കറണ്ട് വന്നപ്പോൾ തന്നെ ചമ്മന്തി ആക്കി എടുത്തിട്ടുണ്ട്. പനി ഉള്ളതുകൊണ്ട് തന്നെ ആഹാരത്തിനോട് ചെറിയൊരു വെറുപ്പും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇഡലിയും ചമ്മന്തി ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ടും കൂടിയാണ് ഞാൻ ഇത് തന്നെ ആക്കിയത്. ആട്ടി വെച്ച മാവും ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ, ഞാൻ കഴിഞ്ഞ ദിവസം പുറത്ത് പോയിട്ട് വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ്. ഓൾറെഡി ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ വയ്യാണ്ടും കൂടി ആയപ്പോൾ വീണ്ടും സ്ലോ ആയി കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്യുന്നത്. അപ്പം മറ്റത് മൾട്ടി ടാസ്കിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു, ഒരു സ്ഥലത്ത് ഇഡലി വയ്ക്കുമ്പോൾ ഇപ്പുറത്ത് അടുത്തത് വയ്ക്കുമ്പോൾ അങ്ങനെ അങ്ങനെ. പക്ഷേ ഇപ്പോൾ ഒന്നിനും വയ്യാത്തതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് ഒതുക്കുവാണ് ഞാൻ. പിന്നെ മനസ്സിൽ വർക്ക് ചെയ്യണമല്ലോ, അത് കംപ്ലീറ്റ് ചെയ്തിട്ടേ പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ടെൻഷനുണ്ട്. ചമ്മന്തിയിൽ കടുവറുത്ത് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നോർമലി ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ വറ്റൽ മുളക് മുഴുവനായിട്ടിട്ടാൽ പൊട്ടിത്തെറിക്കുമെന്ന്. ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത ഇടാ, ഇന്ന് എനിക്ക് ഒട്ടും വയ്യാത്തത് കൊണ്ട് കുഞ്ഞു വറ്റൽ മുളകായിരുന്നു. അപ്പോൾ കട്ട് ചെയ്യണ്ടല്ലോ എന്ന് കരുതി മുഴുവനായിട്ട് ഇട്ടതാണ്. മാത്രമല്ല എനിക്ക് മുളകെല്ലാം കഴിയേണ്ടെടുത്താൽ കൈ കഴുകിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ദേഹത്തോ മോളുടെ ദേഹത്തോ വെച്ച് തേക്കും. അതുകൊണ്ട് കൈ കഴുകാനുള്ള മടി കൊണ്ടും കൂടിയാണ് ഞാനത് കട്ട് ചെയ്യാതെ ഇട്ടത്. പക്ഷേ പൊട്ടിത്തെറിച്ച്, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്. മുളക് രണ്ടും പൊട്ടിത്തെറിച്ച് തെറിച്ചങ്ങ് മേളിലോട്ട് പോയി. പിന്നെ ഞാനത് എങ്ങനെയെങ്കിലുമൊക്കെ ആക്കിയിട്ട് ആണ് താളിച്ചെടുത്തത്. അതെല്ലാം ഒതുക്കി വച്ചിട്ട് ഏകദേശം 7:30 ഒരു 1.5 മണിക്കൂർ വർക്ക് ചെയ്യാമെന്ന് കരുതി ഞാൻ നേരെ കയറി ഇരിക്കുന്നുണ്ട്. 8 മണി വരെ വർക്ക് ചെയ്യാം എന്നാണ് മനസ്സിൽ പ്ലാൻ ഇട്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒന്ന് റെഡിയായി ഹോസ്പിറ്റലിലോട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ ഒരു 1.5 മണിക്കൂർ വർക്ക് ചെയ്തതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡിയാവുകയാണ്. റെഡിയാവുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഇന്നലെ തൊട്ടേ ഞാൻ എൻ്റെ മുടിയിൽ പോലും തൊട്ടിട്ടില്ല, പിരുത്ത് കണ്ടിട്ടിരിക്കുമായിരുന്നു ഉറങ്ങുന്ന സമയത്തൊക്കെ. ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല, എന്നാലും എനിക്ക് തലയിലോട്ട് തൊടാൻ പറ്റുന്നില്ല. ഒരു ബണ്ണോ ക്ലിപ്പോ ഒന്നും തന്നെ ഇടാൻ പറ്റുന്നില്ല,
കാരണം ഈ തലവേദന എടുത്തിരിക്കുന്നതുകൊണ്ട് അങ്ങനെ റെഡി ആയിട്ട് മയ്യനാടുള്ള ഷിയ ഡോക്ടറിൻ്റെ ഹോസ്പിറ്റലിലാട്ടോ പോയത്. അങ്ങനെ നേരെ അങ്ങോട്ട് പോകുന്നുണ്ട്. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കാണിക്കാനും പറ്റി. നോർമലി ഇഞ്ചെക്ഷൻസ് ഒക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും കിട്ടുമെന്ന് എനിക്കറിയാം. കാരണം ഇന്ന് ഇഞ്ചെക്ഷൻ വെച്ചില്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റും. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും ഡോക്ടറിനെ കണ്ടു. അപ്പോൾ പുള്ളിയുടെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ട്രിപ്പ് പോകുന്നുണ്ട് വൈകുന്നേരം. പുള്ളി ഒന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നമുക്ക് റെഡിയാക്കാം, ഒരു പ്രോബ്ലം ഇല്ല, മരുന്നൊക്കെ തന്നിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് പുള്ളിയാണെങ്കിൽ ഇഞ്ചെക്ഷൻ തന്നിട്ടില്ല. പിന്നെ ഞാൻ ചോദിച്ച് വാങ്ങിക്കേണ്ട അവസ്ഥയായിരുന്നു, ചോദിച്ച് മേടിച്ചു. കാരണം അതില്ലാന്നുണ്ടെങ്കിൽ എനിക്കൊട്ടും പറ്റത്തില്ല. വീട്ടിൽ വന്നിട്ട് പാക്കിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുവാണ്. അപ്പോൾ ഞാൻ മുകളിലാണ് ഡ്രസ്സൊക്കെ വാഷ് ചെയ്തത് വെക്കുന്നത്. അപ്പോൾ അയൺ ചെയ്താണ് താഴെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ പോയി ആവശ്യത്തിനുള്ള ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. പിന്നീട് ഞാൻ ഈ എടുത്തു വയ്ക്കുന്ന എല്ലാ ഡ്രസ്സും കൊണ്ടുപോകുന്നു വെച്ചാൽ, ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ ഡ്രസ്സൊക്കെ ആണെങ്കിലും ഞാൻ എനിക്ക് വേണമെന്നത് പോലെ ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ട് ഫൈനലി ബാഗിലേക്ക് പാക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് വരുത്തിയിട്ടും കുറേ സാധനം എടുത്ത് മാറ്റിയിട്ടൊക്കെ ആയിരിക്കും വയ്ക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യമേ കുറച്ചധികം സാധനം കൊണ്ട് വയ്ക്കും, അതിൽ പിന്നെ സെലക്ട് ചെയ്താണ് കൊണ്ടുപോകുന്നത്. വയ്യാതിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം ഭയങ്കര സ്ലോയിലാണ് നടക്കുന്നത്. മാത്രമല്ല ബാക്കിലൊരു ഇഞ്ചെക്ഷനും കിട്ടി, എല്ലാം കൂടി ആയപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ പതുക്കെ പതുക്കെ ഓരോന്നൊക്കെ എടുത്ത് വയ്ക്കുവാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 10:30 ആയി കാണും. സമയം കഴിയും തോറും നമുക്ക് ടെൻഷനും കൂടുമല്ലോ, കാരണം എല്ലാമൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചാൽ ഈസി ആയിട്ട് പോവാം. ഇതിപ്പോൾ എന്തൊക്കെയാ എങ്ങനെയൊക്കെയാന്ന് അറിയില്ല, ഇനിയും വർക്ക് ചെയ്യാനുണ്ട്, അതാണ് ഏറ്റവും വലിയ ടെൻഷൻ. അപ്പോൾ എല്ലാം എന്തൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചാൽ അവസാനം എന്തെങ്കിലും ഇതുപോലെയൊക്കെ ആവും. നമുക്കൊരു പ്ലാൻ, ദൈവത്തിന് വേറൊരു പ്ലാൻ എന്ന് പറയുന്ന കണക്കാണ് കാര്യങ്ങളെല്ലാം. അങ്ങനെ ഞാൻ വർക്കെല്ലാം ഒതുക്കിയിട്ട് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്ന, പക്ഷേ എല്ലാം ചെയ്യണമല്ലോ എന്നുള്ള ടെൻഷൻ കൊണ്ടിട്ട് ആദ്യമേ പാക്ക് ചെയ്തിട്ട് പിന്നെ വർക്ക് ചെയ്യാമെന്നായിരുന്നില്ല. പഠിക്കുന്ന സമയത്ത് ഇങ്ങനല്ലേ, നമുക്ക് എക്സാമിന് ഓരോ ടോപ്പിക് എടുക്കുമ്പോൾ അത് പഠിച്ചില്ല, അത് പഠിച്ചിട്ട് ഇത് പഠിക്കാമെന്നൊക്കെ ആലോചിക്കുന്ന കണക്കാണ് ഇന്നിപ്പോൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഓൾറെഡി ഉള്ളതെല്ലാം മടക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ മോൾക്ക് മേടിച്ച കുറച്ച് വിൻഡോ ക്ലോത്ത്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തുകൊണ്ട് വരണം. അതിൻ്റെയൊക്കെ പ്രൈസ് ടാഗ് പോലും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. അപ്പോൾ അതെല്ലാം ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഓരോന്നിൻ്റെ പ്രൈസ് ടാഗൊക്കെ കട്ട് ചെയ്യുവാണ്. ഈ ഒരു ക്യാപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് യൂസ്റ്റയിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ യൂസ്റ്റയിലെ കളക്ഷൻസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിരിക്കാം, ഇല്ലെങ്കിൽ ചാനലിൽ കയറി നോക്കിയാലും മതി. കൊല്ലം പോളയത്തോടുള്ള യൂസ്റ്റയിൽ ഉള്ള ഡ്രസ് കളക്ഷൻസും എല്ലാം ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും കയറി ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ് ഈ ക്യാപ്പ്. എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി സാധനമാണ്, പക്ഷേ റേറ്റും അതേ കണക്ക് ഉണ്ട്. ഒരുവിധം കുറച്ച് സാധനങ്ങളെല്ലാം ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഐറ്റംസ്. ഇത് കൂടാതെ ഹാൻഡ് ബാഗിൽ, കയ്യിലൊരു ബാഗ് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വെക്കാനും കുറച്ച് സാധനങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ ഇത് ഫൈനൽ സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ കൂടെ ഇനി സ്വെറ്റേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പാട്, കാരണം അതിന് ഒത്തിരി സ്ഥലം വേണം അത് വെക്കാനായിട്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ മേക്കപ്പ് പൗച്ചാണ്. നല്ല ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് ജൂട്ടിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടുള്ള മേക്കപ്പ് പൗച്ചാണ് എൻ്റെ. അപ്പോൾ അതിലേക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കുവാണ്. ഇതിൽ കൂടുതലും ഓൾഡ് ഐറ്റംസ് തന്നെയാണ്. അവൾക്ക് വേണ്ടുന്ന ക്ലിപ്പുകളും കാര്യങ്ങളും, സ്കൂളിൽ അവൾക്ക് ക്ലിപ്പ് വെച്ച് കൊടുത്തുവിടാൻ പറ്റത്തില്ല, കാരണം തിരിച്ചു വരുമ്പോൾ ഒന്നും കാണില്ല. ആദ്യത്തെ ഒരു മാസം ഏകദേശം ഒരു 10-15 ക്ലിപ്പ് അവളുടെ സ്കൂളിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാനങ്ങനെ ക്ലിപ്പുകളൊന്നും തലയിൽ വെച്ച് കൊടുക്കാറില്ല, പിള്ളേർ എടുത്ത് കളയുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് കണക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ ക്ലിപ്പും കാര്യങ്ങളൊക്കെ തലയിലോട്ട് വെക്കാൻ പറ്റും. അപ്പോൾ അവൾക്ക് ഒരുങ്ങാനുള്ള സാധനങ്ങളാണ് ഞാൻ കൂടുതലും വെക്കുന്നത്. എനിക്ക് ഇഷ്ടവുമാണ് ഇങ്ങനെ റെഡിയാക്കി വിടാനൊക്കെ. പിന്നെ നമ്മുടെ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കുഞ്ഞ് മേക്കപ്പ് പൗച്ചിൽ കൊള്ളുന്നതിൻ്റെ ഇരട്ടി സാധനങ്ങൾ ഞാൻ കുത്തി കയറ്റിയിട്ടുണ്ട്. ഇത്രയും സാധനത്തിൻ്റെ ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല, പക്ഷേ കുറേയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓർണമെൻറ്റ്സ് ആയാലും ഗോൾഡൊന്നും നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ അധികം യൂസ് ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അല്ലാത്ത ഐറ്റംസ്, കുറച്ച് മാല അങ്ങനത്തെ ഐറ്റംസൊക്കെ മോൾക്ക് വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട്. മെലിഞ്ഞിരുന്ന എൻ്റെ മേക്കപ്പ് വെച്ച് ഇപ്പോൾ ഗർഭിണിയെ കണക്കായിട്ടുണ്ട്. കുത്തി ഞെരുക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് എല്ലാ സാധനങ്ങളും.
അടുത്ത കൺഫ്യൂഷൻ ഏത് ബാഗ് എടുക്കണം എന്നുള്ളതാണ്. രണ്ട് ബാഗ് ഉണ്ട്, ഒന്ന് ഇതുപോലെ ടു സൈഡ് ഇടുന്നതും ഒന്ന് നോർമലി ട്രോളി ബാഗിൻ്റെ ചെറുതും. ട്രോളി ബാഗിൻ്റെ ചെറുത് എടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം, അതാകുമ്പോൾ ഒതുങ്ങിയിരുന്നോളും. പക്ഷേ ഐറ്റംസ് എല്ലാം കൂടി ഇതിൽ കൊള്ളത്തില്ല, അപ്പോൾ പിന്നെ എന്തായാലും ഈ ഒരു ടു സൈഡ് ബാഗ് തന്നെ സെലക്ട് ചെയ്യേണ്ടി വരും. ഞാൻ ഹസ്ബൻഡ് മാത്രമൊക്കെ ഉണ്ടെങ്കിലും മുമ്പ് നമുക്ക് ആ ട്രോളി ബാഗിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ മോളുടെ സാധനങ്ങളും കൂടി വരുമ്പോൾ തികയില്ല. പിന്നെ നമുക്ക് ഇതുപോലെ ടോയ്ലറ്ററീസ് ഒക്കെ പ്രത്യേകം പാക്ക് ചെയ്യണം. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഓയിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ, ഇതിലേക്ക് ഇനി ബ്രഷ്, ടൂത്ത്പേസ്റ്റ്, ഷാമ്പു ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അതിനകത്ത് കയറ്റുന്നുണ്ട്. അപ്പോൾ അതിനെ ഇത് രണ്ടും ആദ്യമേ എടുത്ത് മാറ്റി വെച്ചു, ഈ ബാഗ് തന്നെ സെലക്ട് ചെയ്തു. ഇനി ഇതിലേക്ക് എല്ലാം കൂടി ഫില്ല് ചെയ്ത് വെക്കണം. എനിക്ക് ആ ബാഗ് ഇഷ്ടമില്ലാത്ത മെയിൻ റീസൺ അതിനകത്ത് തുണി വെച്ചാൽ എല്ലാം കൂടി ചുരുണ്ടുകൂടി പോകും, അതാണ്. പിന്നെ സ്വെറ്റേഴ്സൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട്, ഒരുപാട് സാധനങ്ങൾ പാക്ക് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പ്ലാസ്റ്റിക് ബാഗ്സിലാക്കിയിട്ടുണ്ട്. ടോയ്ലറ്ററീസ്, പിന്നെ ഇന്നോവെയേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ പാക്ക് ചെയ്യുന്ന ഐറ്റംസ്. അതിനുശേഷം പൂജ വയ്പ്പ് വരുന്നുണ്ട്. സമയത്ത് ഞങ്ങൾ നാട്ടിലില്ലാത്തതുകൊണ്ട് മോളുടെ ഒരു ബുക്ക് എടുത്ത് പൊതിഞ്ഞ് അമ്മയുടെയിൽ, ഹസ്ബൻഡിൻ്റെ അമ്മയുടെയിൽ ഏൽപ്പിച്ചിരിക്കാന്ന് കരുതി. ഇപ്പോൾ വിളക്കിൻ്റെ മുന്നിലോ മറ്റോ വയ്ക്കുമല്ലോ. ഞാനാണെങ്കിൽ ആദ്യമേ കുറേ നാളായി ബുക്ക് പൊതിഞ്ഞത്. ഞാൻ ആലോചിക്കും എങ്ങനെയാണ് ഇത് പൊതിയേണ്ടതെന്ന്. എനിക്ക് റിലേ പോയി കിടക്കുന്നുണ്ട്, പനി വന്നിട്ടൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ പൊതിഞ്ഞ് വെക്കുന്നുണ്ട്. ഒരു സെല്ലോഫാൻ ടേപ്പും തപ്പി ഇറങ്ങിയിട്ട് അതും കിട്ടുന്നില്ല എൻ്റെ കയ്യിൽ. പിന്നെ ഞാൻ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചൊക്കെ വെച്ച്, കാരണം വീട്ടിൽ തന്നെ ആയിരിക്കും മിക്കവാറും വയ്ക്കിയ ബുക്ക്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞ് വെച്ചാൽ മതിയല്ലോ. അങ്ങനെ നമ്മുടെ ഇത് വെച്ചിട്ട്, ഫെവിക്കോൾ വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പകുതി പാക്കിങ് കഴിഞ്ഞപ്പോഴാണ് പെൻസിലും കൂടി വയ്ക്കാമെന്ന് ഓർത്തത്. പിന്നെ ഞാൻ പെൻസിൽ അതിൻ്റെ ഇടയിലൂടെ തിരികെ കയറ്റി കൊടുത്തു. ബുക്ക് പൊതിഞ്ഞ് വെച്ചതിന് ശേഷം ഹാൻഡ് ബാഗിൽ വെക്കേണ്ട ഐറ്റംസ്, അതായത് മെഡിസിൻസ്, കുറച്ച് ബിസ്ക്കറ്റ്സ്, ചോക്ലേറ്റ്സ്, അങ്ങനെ അത്യാവശ്യം പെട്ടെന്ന് എടുക്കേണ്ട. ഈ മെഡിസിൻ മൊത്തം എന്താണ് ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ അതും എല്ലാ കാര്യങ്ങളും, മോൾക്ക് ഒന്ന് രണ്ട് സിറപ്പൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട്, പിന്നെ വിക്സ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ. ഇതെല്ലാം ഹാൻഡ് ബാഗിലേക്ക് വെക്കേണ്ട സാധനങ്ങളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസ് ടവലും അതുപോലെ ക്യാപ്പും ആ കാര്യങ്ങളും കൂടി ഇതിൽ തന്നെ വെക്കാൻ വിചാരിച്ചു. മേക്കപ്പ് പൗച്ച് അതെല്ലാം ഹാൻഡ് ബാഗിലോട്ട് തന്നെ വെക്കാൻ വിചാരിച്ചു. അപ്പോൾ അതെല്ലാം ഒതുക്കിയതിന് ശേഷം വൈകുന്നേരം ഒരു 4 മണിയായി. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് അത് ഫിനിഷ് ചെയ്തു. അപ്പോൾ ആ ഒരു സമാധാനം. പിന്നീട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്ത് പോവാന്ന് കരുതി. ഏകദേശം 7 മണിയൊക്കെ കഴിയുമ്പോൾ ഇറങ്ങാൻ വേണം. ഇതിന് ശേഷം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.